സത്യനായിട്ട് പരിചയമായ ശേഷം ഞാൻ പുസ്തകങ്ങൾ നോക്കുന്നത് മുഴുവനും സത്യനെ പറ്റിയ റോളാണ് എന്ന്. കാരണം സത്യൻ്റെ അഭിനയ പാഠം കണ്ടതിന് ശേഷം അങ്ങനെ പറ്റിയ വേഷങ്ങൾ ഉള്ള കഥാപാത്രങ്ങൾ ഏതാണെന്നുള്ളത് നോക്കലാണ് എൻ്റെ പണി. അതിൽ പലതരം ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സത്യൻ അഭിനയിക്കായിരുന്നില്ല, ട്രാൻസ്ഫോം ചെയ്യുകയായിരുന്നു ആ ക്യാരക്ടറായിട്ട്. അതാണ് സത്യനെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം. പുസ്തകത്തിൻ്റെ ആസ് ഇറ്റ് ഈസ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയല്ല, ഫിലിമിന് വേണ്ടിയിട്ട് നമ്മൾ അത് ട്രാൻസ്ഫോം ചെയ്യും. ചില സമയത്തുള്ള ചില ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കും, ചിലതിൽ ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ക്യാരക്ടറൈസേഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഒരു ഹ്യൂമറിന് വേണ്ടി ചില എക്സ്ട്രാ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ നേച്ചർ ഓഫ് ദ സ്റ്റോറി. പുസ്തകത്തിൽ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് പുസ്തകത്തിൻ്റെ വാല്യൂ ചീത്തയാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ പലതരം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പലരും. ഞാൻ മെസ്സേജ് പറയില്ല, കാരണം മെസ്സേജ് നമ്മൾ സെയിൻസ് മഹർഷിമാർ ഇപ്പോൾ രാമകൃഷ്ണൻ യേശു ഇങ്ങനെയുള്ള എല്ലാവരും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആരെങ്കിലും നല്ലത് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സിനിമയിൽ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും നന്നാവുമോ? വാഴ്വേമായം ഭാര്യയെ സംശയിക്കാതെ അനാവശ്യം സംശയിക്കരുത് എന്നുള്ള ഒരു മോറൽ അതിൽ വന്നിട്ടുണ്ട്. ആ പടം വന്നപ്പോൾ രണ്ട് കപ്പിൾസ് സെപ്പറേറ്റായ കപ്പിൾസ് ഒന്നായി എന്നുള്ള ഒരു സംഗതി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദ പർപ്പസ് ഓഫ് ദ ഫിലിം അത് നിറവേറ്റി എന്നുള്ളൊരു സന്തോഷം. ഞാനൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതൊരു സക്സസ്ഫുൾ പിക്ചർ ആകുമെന്നുള്ള വിശ്വാസത്തിലല്ല ചിത്രം എടുക്കുന്നത്. ആ ചിത്രം ആ സബ്ജക്റ്റ് ഇതിനു മുമ്പ് സിനിമയായിട്ടുണ്ട്, ആ തീം വന്നിട്ടുണ്ടോ നോക്കും. വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ അതിനെ പിടിക്കും. കാരണം ഓടയിൽ നിന്ന് പലരും പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി റൈറ്റ്സ് വാങ്ങിയവരാണ്, എടുത്തിട്ട് അവസാനം വിട്ടു. രക്ഷക്കാരനെ വെച്ചിട്ട് എന്ത് കഥ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അത് അറിഞ്ഞപ്പോഴേ എനിക്ക് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അത് ഓടില്ല എന്നുള്ള ആ പ്രശ്നം എനിക്ക് എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല. അതൊരു നല്ല ചിത്രമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓടയിൽ നിന്ന് തന്നെ ചിത്രമാക്കിയത്. അതേ സമയത്ത് യക്ഷി ഒരാളെ എന്നെ വന്ന് പ്രൊഡ്യൂസർ എന്നെ ബുക്ക് ചെയ്തിട്ട് പോയി. യക്ഷി ഞങ്ങളെ ഡിസ്കഷനൊക്കെ ചെയ്ത് മലയാറ്ററുമായിട്ട് അയാൾ വുഡ്ലൻഡ്സ് വന്ന് മദ്രാസിൽ നിന്ന് താമസിച്ചു. കുറേ എക്സ്പീരിയൻസ്ഡ് പ്രൊഡ്യൂസേഴ്സ് അയാളടുത്ത് പറഞ്ഞത് ഇത് പണം പൊട്ടു നിങ്ങൾ എടുക്കാതെ വെറുതെ നഷ്ടപ്പെടാതെ പോകുന്നു പറഞ്ഞിട്ട് പറയാതെ ഓടിപ്പോയാണ്. പക്ഷേ ഞങ്ങൾ ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ ജോസഫാണ്. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജോസഫിൻ്റെ അടുത്ത് നമുക്ക് യക്ഷി എടുക്കാമെന്ന്. അങ്ങനെ യക്ഷി എടുത്ത് ഇറ്റ് ബിക്കം എ വെരി സക്സസ്ഫുൾ ഫിലിം. മഞ്ഞിലാസ് എന്ന ബാനറെ നിൽക്കാൻ കാരണം ആ പടമാണ്. നമുക്കൊരു സ്റ്റോറി നല്ല സ്റ്റോറി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചുക്ക്, നമുക്ക് ആ സ്റ്റോറി നല്ലതാണത് അതെങ്ങനെ നിങ്ങൾ പിക്ചറൈസ് ചെയ്യുക എന്നുള്ള ആ പ്രശ്നങ്ങൾ പലരും ചോദിച്ചുകൊണ്ടത്. അത് നമ്മളുടെ പ്രശ്നമല്ല, റൈറ്റർ ആൻഡ് ഡയറക്ടർ ചേർന്ന് ഇരുന്നിട്ട് ഡയറ്റ് മേക്ക് ഇറ്റ് ഇൻ്റെ സിനിമാറ്റിക്. അപ്പോൾ അതിനെ പറ്റിയ ആൾ ആരാണ് നോക്കി നമുക്ക് മധു ആൻഡ് ഇ എസ് ഡാൻ എ വെരി വണ്ടർഫുൾ വർക്ക്. ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല സ്ട്രോങ് സ്റ്റോറിയാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. ദറ്റ് ഈസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഫോർ എ ഫിലിം. സ്റ്റോറി വീക്കായാലും ഇപ്പോൾ എന്ത് ടെക്നിക്കൽ ക്വാളിറ്റീസിലായാലും ഓഡിയൻസ് അതിന് റെസ്പോണ്ട് ചെയ്യില്ല. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും പരിചയമില്ലാത്ത ഒരാൾ ഒരു കത്തയച്ചു മാതൃഭൂമിയിൽ നിന്ന്. ഡോക്ടർ എ ടി കോവറില്ലേ, സൈക്യാട്രിസ്റ്റ്, അയാളുടെ ഒരു കേസ് ഹിസ്റ്ററിയുടെ ഒരു രണ്ട് കടലാസ് ആ കേസ് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ളത് മാതൃഭൂമിയിൽ നിന്ന് അയച്ചിട്ട് ഞങ്ങൾക്കൊരു കത്ത്. നിങ്ങൾ രക്ഷയെടുത്ത ആൾക്കാരാണല്ലോ, വൈ ഡോണ്ട് യു ട്രൈ മേക്കിംഗ് ദിസ് എ ഫിലിം. അപ്പോൾ ജോസഫ് വായിച്ചു നോക്കിയിട്ട് നമ്മൾ എങ്ങനെ ഇത് പടമാക്കുന്നത്? ഞാൻ പറഞ്ഞു ഏതോ ഒരു മനുഷ്യന് ഇൻട്രസ്റ്റ് തോന്നിയിട്ടല്ലേ പറഞ്ഞത്, നമുക്കിത് ചാലഞ്ചായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതാണ് പുനർജന്മം. ഓടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ട് ഞങ്ങളെടുത്ത്,
But that film made quite a lot of money at the